വിവാദങ്ങളിലും ശാന്തത കൈവിടാതെ മെട്രോമാൻ ഈ ശ്രീധരൻ. കാലുകഴുകുന്നത് സംസ്കാരത്തിന്റെ ഭാഗം, അത് വിമർശിക്കുന്നവർ സംസ്കാര ശൂന്യർ. പ്രചാരണവേദിയിൽ തന്റെ കാല് കഴുകിയതിനെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി ഈ ശ്രീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പാലക്കാടൻ സംസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബഹുമാനിക്കാനും പരിഗണിക്കാനുമൊക്കെ അവർ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. പൊതുവെ പാലക്കാടുകാരെ കുറിച്ച് അങ്ങനെ പറയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പാലക്കാട്ടുകാർക്ക് ഒരു മടിയും ഇല്ലെന്നാണ് പൊതുവെ ഈ ജനതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. ഇപ്പോൾ ബഹുമാനം ഒരൽപ്പം കൂടിപ്പോയി എന്ന പേരിൽ പാലക്കാടൻ ജനതയും പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീധരനുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. വോട്ട് ചോദിക്കാൻ മണ്ഡലത്തിലെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി മെട്രോമാനെ കാല് കഴുകി സ്വീകരിച്ചതാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയും വിവാദങ്ങളും ഒക്കെ സൃഷ്ടിച്ചത്. കാല് കഴുകലും ആദരിക്കലും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ പറയുന്നത്. അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നവർ സംസ്കാരം ഇല്ലാത്തവരാണ് എന്ന് കരുതേണ്ടി വരും. തന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ വളരെയധികം സജീവമാണ് ശ്രീധരൻ. ഇതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിലും അദ്ദേഹം ഇടം പിടിച്ചു. ആഗ്രഹിച്ചതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ അവസരം ലഭിക്കുകയും സ്ഥാനാർത്ഥിയായി പ്രചരണം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് ശ്രീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചിത്രങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ സജീവമായത്. സ്ഥാനാർത്ഥിയുടെ കാൽ കഴുകി മുട്ടുകുത്തി വണങ്ങിയാണ് സ്ഥാനാർത്ഥിയെ പലയിടങ്ങളിലും പാലക്കാട് സ്വീകരിക്കുന്നത്. ഇതാണ് വിമർശനത്തിന് കാരണമായത്. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ എതിരാളികൾ എന്ന് പറയേണ്ടി വരും. മാലയിട്ട് സ്വീകരിക്കുന്നതിന് പുറമെയാണ് കാൽ തൊട്ട് തൊഴുന്നതും നമസ്കരിക്കുന്നതുമെല്ലാം. സവർണ മനോഭാവമാണ് കാൽ പിടിച്ചു തൊഴുന്ന ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നത് എന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്നാൽ പ്രാചീനകാലത്തെ സാംസ്കാരിക മൂല്യങ്ങളാണ് ഇതെന്നും ആരോപണം ഉയർന്നു. എന്നാൽ പാലക്കാട്ടെ അഗ്രഹാരങ്ങളിലെത്തുന്ന മുതിർന്ന ആളുകളെ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അതാണ് മറ്റൊരു ഭാഗത്തിന്റെ വാദം. അതിഥി ദേവോ ഭവ എന്നത് തന്നെയാണ് ഭാരതീയ വീക്ഷണം. അതിൽ യാതൊരു തർക്കവുമില്ല. അതിഥി ആരായാലും അദ്ദേഹത്തെ യഥാവിധി ആദരിച്ച് സൽക്കരിക്കണം എന്നാണ് അഗ്രഹാരത്തിലുള്ളവരുടെ പക്ഷം. കാൽ കഴുകുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് അതിൽ തെറ്റ് കാണേണ്ട കാര്യമില്ല. സംഭവം വിവാദമാക്കുന്നവർക്ക് സംസ്കാരമില്ലെന്ന് പറയേണ്ടി വരുമെന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ശ്രീധരൻ. വിവാദങ്ങളെയും അഭിനന്ദനങ്ങളെയും താൻ ഒരുപോലെ സ്വീകരിക്കുന്നു എന്ന് പറയാനും അദ്ദേഹം മടിച്ചില്ല. സാധാരണ രാഷ്ട്രീയക്കാരുടെ ശൈലി അല്ല തന്റെ പ്രവർത്തനം. അത്തരത്തിൽ തന്നെ വിലയിരുത്തേണ്ട. എതിരാളികളെ താൻ കുറ്റം പറയാറില്ല. സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ല അതെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് ഈ ശ്രീധരൻ പറഞ്ഞത്. താൻ മാംസം കഴിക്കില്ലെന്നും മാംസം കഴിക്കുന്നവരെ ഇഷ്ടമല്ലെന്നുമുള്ള ശ്രീധരന്റെ പ്രസ്താവനയും നേരത്തെ വിവാദമായിരുന്നു. ലവ് ജിഹാദ്, ഗോവധ നിരോധനം തുടങ്ങിയ കാര്യങ്ങളിൽ ബി ജെ പി നയം പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ഈ ശ്രീധരനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു. ശ്രീധരൻ രാജ്യത്തെ എഞ്ചിനീയറിംഗ് രംഗത്തെ വിദഗ്ധനായിരുന്നു എന്ന് പറഞ്ഞ പിണറായി, എന്നാൽ ഏത് വിദഗ്ധനും ബി ജെ പി ആയാൽ മതി, ബി ജെ പിയുടെ സ്വഭാവം തന്നെ കാണിക്കുമെന്ന് അദ്ദേഹത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ബി ജെ പിയിൽ എത്തിയപ്പോൾ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ശ്രീധരൻ മാറി എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ശ്രീധരന്റേത് വെറും ജൽപ്പനങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ പാലക്കാട്ടെ അഗ്രഹാരങ്ങളിലെത്തുന്ന മുതിർന്ന ആളുകളെ സ്വീകരിക്കുന്ന രീതി മാത്രമേ അവിടെ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. ഇതിനെ ആചാര്യവന്ദനമെന്നും ഗുരുവന്ദനമെന്നും എല്ലാം അവർ വിളിക്കുന്നുണ്ട്. പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇതൊരു പുതിയ ശൈലിയല്ല, ഇത് അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. ആര് അതിഥികളായെത്തിയാലും അവർ സ്വീകരിക്കുന്നത് ഇതേ രീതിയിലാണ്. കാൽ കഴുകുന്നതും വന്ദിക്കുന്നതും മുതിർന്നവരോടുള്ള ബഹുമാനമാണ്. സാധാരണ രാഷ്ട്രീയക്കാരുടെ ശൈലിയിൽ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കിതൊക്കെ തെറ്റായി തോന്നുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ മൂല്യച്യുതി സംഭവിച്ചത് നമ്മുടെ സംസ്കാരത്തിന് തന്നെയാണ്. ആ സംസ്കാരത്തിന് വന്ന ആ ഒരു നാശം അത് തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ നമ്മുടെ പുതിയ സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വോട്ടർമാർ മാലയിട്ടും കാല് കഴുകിയും സ്വീകരിക്കുന്നത് വലിയ ചർച്ചയ്ക്കും വിമർശനത്തിനുമാണ് ഇടയായത്. ഈ സാഹചര്യത്തിലാണ് ഇ ശ്രീധരൻ ഇത്തരത്തിലൊരു വിശദീകരണവുമായി മുമ്പോട്ട് വന്നത്. യഥാർത്ഥത്തിൽ ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത് എന്ന് പറയാം. മൂന്നാം മുഴം തേടുന്ന കോൺഗ്രസിന്റെ മിടുക്കനായ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്തുണ്ട്, സി പി എമ്മിലെ സി പി പ്രമോദ് രംഗത്തുണ്ട്. പാലക്കാട് ഈ ശ്രീധരന്റെ മുഖ്യ എതിരാളികൾ ഇവർ തന്നെയാണ്. എന്തൊക്കെയായാലും ശ്രീധരനെ സ്വീകരിച്ച രീതി ഒരിക്കലും തെറ്റായി എന്ന് പറയാനാവില്ല. അത് ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഈ തിരഞ്ഞെടുപ്പിലൂടെ ശക്തരായ നല്ല സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് നമ്മുടെ ഭാരതത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ നഷ്ടമായി പോയ സംസ്കാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.